എല്ലാവരോടും ഭയങ്കര കർഷക്കാരനാണല്ലോ ബിഗ് ബോസില്. ബിഗ് ബോസും റിയൽ മറ്റേ ശരിക്കുള്ള ജീവിതത്തിലേക്കൊക്കെ വരുമ്പോഴുള്ള വ്യത്യാസം എന്താ കാണുന്നത്? ഇപ്പൊ ഈ അഖിൽമാരാറ് ശോഭ ഒരു ടോമാഞ്ചറി പോലെയാണ്, ഇപ്പൊ ജാൻവിയും ഈ പറഞ്ഞ അല്ലെ, അപ്പൊ ആ ഒരു കോമ്പോനൊക്കെ എങ്ങനെ കാണാറ്? ജാസ്മിന് ഇഷ്ടമാണ്, നല്ല കുട്ടിയിലാണ്. പിന്നുള്ളവരൊക്കെ ഈ ഇതായിട്ട് നിക്കുക, കാരണം ഇവൻ ഒറ്റയ്ക്ക് നിക്കല്ലേ, അപ്പൊ ആരോട് എന്താണുള്ളതെന്നും മനസ്സിലാകും. എന്റെ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ടാണ് ലാലേട്ടന്റെ കടത്ത് നിന്ന് സംസാരിച്ചപ്പോ എന്ത് തോന്നുന്നു മകന്റെ ഇതൊക്കെ കണ്ടിട്ട്, എങ്ങനെയുണ്ട് പുതിയ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്? പേരൊന്ന് പറഞ്ഞോളൂ. മകനെ കുറിച്ചിട്ട് എന്താ? മകനെ മകൻ എല്ലാവർക്കും അവന് ഭയങ്കര കാര്യം, എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ കുറച്ച് ശുണ്ടിയും ദേഷ്യമൊക്കെ പറയുമ്പോ വരുന്നല്ലാണ്ട് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ വീട്ടിലായാലും നാട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതിന് ബിഗ് ബോസിൽ പോണം, കളിക്കണം. ഇപ്പൊ അവിടെ എന്താ വെച്ചാൽ അവിടെ നിന്നും വഴക്ക് തന്നെയാണല്ലോ. അത് കാരണം പിന്നെ നല്ല ഇതിലായിട്ട് വരട്ടെ എന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളു. അല്ലാണ്ട് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു ചേട്ട സ്വഭാവങ്ങളോ ഒന്നും അവനില്ലേ, ഒരു വേറെ യാതൊരു ചേട്ട സ്വഭാവം അവനില്ല. പിന്നെ അവൻ അവനെ എനിക്ക് പോണമെന്നുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക്, ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് പോയിട്ട് വരട്ടെ, നല്ല രീതിയിൽ ഭഗവാൻ കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസിൽ പോകാൻ നേരത്തെ എന്താ പറഞ്ഞിരുന്നു? എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആ അവൻ ഇഷ്ടമായിട്ട് പോയതാണ്, കിട്ടുമെങ്കിൽ പോവാലോ. അത് കാരണം അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോ അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോണം പോണമെന്നൊക്കെ. അപ്പൊ പോയി ട്രൈ ചെയ്തിട്ട് കിട്ടിയെ പോവാലോ എന്ന് പറഞ്ഞു. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി. കാണാറുണ്ടോ ബിഗ് ബോസ്? കാണാറുണ്ട്, ഞങ്ങളൊക്കെ കാണാറുണ്ട്. ഞങ്ങള് മുംബൈ കാണും. മുംബൈ കാണാറുണ്ട്. എന്താ എന്താ പറയാനുള്ളത്? ആദ്യം ബിഗ് ബോസ് തുടക്കത്തിലേ കാണാറുണ്ട്. മോഹൻലാലിന്റെ ഏത് പടം വന്നാലും അത് കാണാറുണ്ട്. ഒന്നും വിടാറില്ല ചെറുപ്പത്തിൽ തൊട്ട്. അവൻ ബിഗ് ബോസ് കിട്ടി, അവനെ സംബന്ധിച്ചിട്ട് അവന് എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അച്ഛനും അച്ഛനും അമ്മയും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവന് എല്ലാവരോടും. ചേട്ടന്മാരായാലും ഇവൻ താഴെയുള്ളതാണ്, ഏട്ടന്മാർക്ക് ഇവൻ എന്താ വെച്ചാ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാര്യമാണ് അവന്. ഏട്ടന്മാര് ഒരാള് ബാംഗ്ലൂരാണ്, ഒരാള് ബോട്സ്വാനയാണ്. ഇപ്പൊ ഈ കൊറോണയൊക്കെ പോകുന്നതാ, ഇപ്പൊ ഇവിടെ ജോലിയുണ്ട്. അപ്പൊ പിന്നെ കാലത്ത് പോയിട്ട് പിന്നെ വൈകുന്നേരം വരും, ചിലപ്പോ ഈ നേരത്ത് വരാറുണ്ട്. എല്ലാവരോടും ഭയങ്കര കർഷക്കാരനാണല്ലോ ബിഗ് ബോസില്. ബിഗ് ബോസിൽ അങ്ങനെയാണെങ്കിലും ശരി, അതങ്ങനെ പറ്റിയത്. എന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ഇടപെടും. ദേഷ്യം കുറച്ചുണ്ട്, അപ്പൊ ഞാൻ ചീത്ത പറയും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ടതുകൊണ്ട് മകന്റെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പുതിയ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കളിക്കണൊക്കെ ഉണ്ട് നന്നായിട്ട്. സൗണ്ട് ഒക്കെ പോയല്ലോ, പോയി പോയി. അത് കാരണം നമുക്ക് ഒരു വർഷം സൗണ്ട് പോകുമ്പോ പതുക്കെ പറഞ്ഞു, ഒന്നും കൂടി സാവധാനത്തിന് പറഞ്ഞ സൗണ്ട് പോവില്ലേ, സൗണ്ടൊക്കെ എടുത്തിട്ട്. ഒരുപാട് ശത്രുക്കളൊക്കെ ഞാൻ ഉണ്ടാക്കും എന്ന് ഒക്കെ പറയണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്തൊക്കെ. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്, അതന്നെ ഉള്ളു. യഥാർത്ഥത്തിൽ ഒരു പാവം തന്നെയാണ്. മകനെ കുറിച്ച് പറയുമ്പോ എന്താ പിന്നെ തോന്നാറ്? പിന്നെ വീട്ടിലെ അച്ഛനും അമ്മ ചേച്ചി ചേട്ടനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചേച്ചിമാരുണ്ട്, അവരെയൊക്കെ ഭയങ്കര കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഉപകാരം ചെയ്യുള്ളൂ, എല്ലായിടത്തും പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരും ചെയ്യും. ചേട്ടാ, മകന്റെ ഒരു ഒരു നല്ലൊരു കാര്യം ചോദിച്ചാ പറയണ്ടാവുക? നല്ല കാര്യം ചോദിച്ചാ അവൻ നല്ലത് ചെയ്യാറുള്ളൂ. ഇതേവരെ ഒരു ആൾക്കും ഉപദ്രവമായിട്ടൊന്നും അവൻ ചെയ്തില്ല, എല്ലാവർക്കും ഉപകാരം ചെയ്യുള്ളൂ. എന്തുണ്ടെങ്കിലും അത് ഒരു പ്രതിഫലം നോക്കിട്ട് അവനൊന്നും ചെയ്യാറില്ല. ഒരാളുണ്ടെങ്കിൽ അത് വേണം ഇത് വേണം, പ്രതിഫലം ഒന്നും നോക്കിയിട്ട് ഒന്നും ചെയ്യാറില്ല. എല്ലാവർക്കും ആർക്കെങ്കിലും എന്റെ ആവശ്യമുണ്ടോ അവരങ്ങനെ ചെയ്തു കൊടുക്കും. അത് ഉദിച്ച് അങ്ങനെ രണ്ട് പെൺകുട്ടികള്, മൂത്ത കുട്ടിയിപ്പൊ 8 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് 4 വയസ്സ്. ഇപ്പൊ ഈ അഖിൽമാരാറ് ശോഭ ഒരു ടോമാഞ്ചറി പോലെയാണ്, ഇപ്പൊ ജാൻവിയും ഈ പറഞ്ഞ അല്ലെ, അപ്പൊ ആ ഒരു കോമ്പോനൊക്കെ എങ്ങനെ കാണാറ്? അങ്ങനെ തോന്നുന്നുണ്ട്, എപ്പോഴും ഇടി തന്നെയാണ് രണ്ടും അങ്ങോട്ട് കിട്ടും. അപ്പൊ ആ ഒരു കോമ്പോയൊക്കെ എങ്ങനെ കാണാറും കാണുമ്പോഴൊക്കെ ഒരു
കർട്ടനിൽ മാറി നിന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു സൗണ്ട് ഒക്കെ എടുത്തിട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതൊക്കെ കണ്ടപ്പോ തോന്നി. അവരെ മിമിക്രിയിലൊക്കെ സിനിമയിലാ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഹരിശ്രീ ഇവിടെ സുരക്ഷിത സ്കൂളുണ്ടായിരുന്നു, അവർ നാലാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ വേറെ ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിച്ചിരുന്നു. പിന്നെ ഇവിടെ ചിന്മയ സ്കൂളിലായിരുന്നു, അവിടെ മിമിക്രി കാണിക്കലും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും, കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ട്. പിന്നെ വാൽക്കണ്ണാടി, ടെലിഫോൺ ബൂത്ത്, പിന്നെ അങ്ങനെ കുറെ പരിപാടിയിലൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയലിലൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മിന്നുകെട്ട്, നാടൻ പാട്ടുകളൊക്കെ ബിഗ് ബോസിൽ ഒരുപാട് നല്ല രീതിയിൽ ഇങ്ങനെ വെറുതെ കണ്ണാടി നോക്കിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് ചെറുപ്പത്തിലെ അങ്ങനെ ചെയ്യാറുണ്ട്. കണ്ണാടിയുടെ മുമ്പിലുണ്ട് കുളിമുറിയിലാണ് വെച്ചെങ്കിൽ ഷവർ തുറന്നിട്ടിട്ട് അവിടെ കിടന്നിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഞാൻ ചീത്ത പറയും, സ്കൂളിൽ ചെലപ്പോ കോളേജിൽ പോകാൻ നേരമൊക്കെ വരിക. പിന്നെ അവർ അത് കളിക്കലും പിടിക്കലും ചെറുപ്പം മുതലേ കല ഇതിന് വലിയ കേക്കും. എല്ലാറ്റിനും പോകും. പ്രതിഷ്ഠാ ദിനം മുതലൊക്കെ ശിവൻ അവിടുത്തെ കമ്മിറ്റിയിലത്തെ ഒരാളാണ് ശിവൻ ടെമ്പിളത്തിൽ. പിന്നെ അയ്യപ്പ സേവാ സംഘത്തിലെ കൺവീനറാണ്. അതിനൊക്കെ അവർ നല്ല ആക്റ്റീവാണ്, എല്ലാവർക്കും നല്ല ആക്റ്റീവായിട്ടുണ്ട്. ബിഗ് ബോസും റിയൽ മറ്റേ ശരിക്കുള്ള ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ വ്യത്യാസം കാണുന്നത്, അവ ഇതില് നമ്മുടെ കാണിക്കുന്ന വ്യത്യാസമല്ല, അതിന്റെ കാണിക്കുന്നത് ബിഗ് ബോസില് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഒന്നുമില്ല. അല്ല, ആള് മാറിയതായിട്ട് തോന്നുന്നുണ്ടോ ബിഗ് ബോസില്? ബിഗ് ബോസിൽ നിന്ന് മാറി ദേഷ്യം നമുക്ക് കുഴപ്പമില്ലേ, അതാണല്ലോ കളി. ഒന്നിനു നിന്ന് കണ്ടതിരുന്നു കഴിഞ്ഞാ പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാ ഇടപെടും. വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്ത് പറയുന്നത് കണ്ടു കഴിഞ്ഞു പോയിട്ട്? ഇഷ്ടായി എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, അവർക്കൊക്കെ ഇഷ്ടാ. പിന്നെ എന്താ വെച്ചോ, ശബ്ദം കുറച്ച് ഉറക്കേ, ജലദോഷം ഒന്നും പെട്ടു, ശബ്ദം ഇല്ലാണ്ടി. പോവാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ബിഗ് ബോസ് പോവാൻ? പറഞ്ഞു വീട്ടിലത്തെ കാര്യം ഒന്നും ശ്രദ്ധിക്കണ്ട, അവിടത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് കളിച്ചിട്ട് വരാം, അതിനെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ മകന്റെ ഗെയിം ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ നിലവില്? ക്ലീനാണ്, എല്ലാവർക്കും ഉപകാരീന, അവൻ ഒരാളെ വേർപ്പിക്കില്ല. ഇപ്പൊ ഇതില് ഈ ഭാഗത്ത് ചോദിച്ചോ, എല്ലാവരും ഈ ഭാഗത്ത് ചോദിച്ചാൽ അവരെ പറ്റി നല്ല അഭിപ്രായം, എല്ലാവരും ചീത്ത അഭിപ്രായം ഓരോ ഭാഗത്തും പറയില്ല. ഒക്കെ അവന് എല്ലാവരും വേണ്ടപ്പെട്ടവനാണ്, ഒക്കെ കൂട്ടുകാരാണ്. അതിനെ പറ്റി നല്ല അഭിപ്രായം അല്ലാതെ വേറെ ഒന്നും പറയില്ല. ഈ ഭാഗത്ത് നിന്നല്ല, പൊതുവെ അമ്പലങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്, ഈ തിരുവമ്പാടിയിലത്തെ മെമ്പർഷിപ്പ് ഉണ്ട്, ഇവിടെ വടക്കനാലുണ്ട്, പൂങ്കുന്നത്തുണ്ട്, അത് അമ്പലങ്ങളിലായിട്ട് ഈശ്വരവിശ്വാസം കൂടുന്നുണ്ട് അവന്. ബിഗ് ബോസിൽ വേറെ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും പറയാനും ചോദിക്കാം. മറ്റവരെല്ലാരും ഒരു കട്ടായിട്ട് നിൽക്കില്ല, ആരെയും ഇപ്പൊ പറയാൻ പറ്റില്ല. നല്ല ബുദ്ധിയില്ലേ. പിന്നെ ഉള്ളവരൊക്കെ ഈ ഇതായിട്ട് നിക്കുക, കാരണം ഇവൻ ഒറ്റയ്ക്ക് നിക്കല്ലേ, അപ്പൊ ആരോ എന്താന്നുള്ളതൊന്നും മനസ്സിലാവും. ജാസ്മിൻ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നല്ലോ, എന്റെ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ടാണ്. ലാലേട്ടന്റെ കടത്ത് നിന്ന് സംസാരിച്ചപ്പോ എന്ത് തോന്നി? അതൊക്കെ എന്ത് തോന്നി മകൻ? ആ അതില് കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ, മക്കള് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷം. അത് അവനും ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു മഹാനടന്റെ അടുത്ത് നിന്ന് പോയി നിക്കുക, അതൊക്കെ ഒരു ഭാഗ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. ലാലേട്ട പടം ചെറുപ്പത്തിൽ ലാലേട്ട പടം വന്നാൽ അപ്പോ ഞാനും ലാലേട്ട ഒരു പടം വന്നാൽ ഇന്നേ വരെ ഞാൻ വിട്ടിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ അവര് എല്ലാ കാര്യങ്ങളും പരിപാടികൾക്കൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാനും, അതൊക്കെ വലിയ ഇഷ്ടം തന്നെയാണ്. വാൽക്കണ്ണാടി കൊറേ നാളുണ്ടായിരുന്നു വാൽക്കണ്ണാടി. പിന്നെ ടെലിഫോൺ ബൂത്ത് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിലൊക്കെ അവൻ പോവാറുണ്ട്. പിന്നെ ചിലപ്പോ കണ്ണാടിയുടെ ഇപ്പളല്ല, ചെറുതിലെ മുതലേ അവൻ അങ്ങനെ തന്നെയാണ്. ഏട്ടന്മാരായിട്ടൊക്കെ വലിയ ഇഷ്ടമാണ്, കുറച്ച് ശുണ്ടി കൂടുതലുണ്ട്, അത് കൂടുതലുണ്ട്, അത് അപ്പൊ തന്നെ കഴിയും ചെയ്യും.
എല്ലാം ആ ഒരു ബിഗ് ബോസിന്റെ ഗെയിം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു പാവമാണ് ശരിക്കും, ആള് ശുദ്ധനാണ്. അതെ, ആ പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്ത് അപ്പൊ കഴിഞ്ഞു വെച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു ഇതൊന്നുമില്ല ബിഗ് ബോസ് കാണുമ്പോൾ, ഒന്നുമല്ല. ബിഗ് ബോസിൽ കുറച്ചൊക്കെ പടം കാണിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലും ഇതേമാതിരി തന്നെയാ. പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ കഴിയും. അപ്പൊ എല്ലാവിധ ആശംസകളും മകൻ വിജയിച്ച് അതെ. നന്നായി കളിച്ചിട്ട് നന്നായി വരട്ടെ. പിന്നെ ഗെയിം ഇതാണല്ലോ, തല്ലൂട്ടാണല്ലോ അത്, കാരണം നമുക്കൊരു സമാധാനം. ശരി ശരി.